The Real FM 103.6. ശ്രദ്ധ. സാധാരണക്കാരായ ആളുകളെയും ബാങ്കിംഗ് രംഗത്തേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട് ഇപ്പോൾ അഭൂതപൂർവമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ഈ അക്കൗണ്ടുകളിലെ ആകെ നിക്ഷേപം 1.5 ലക്ഷം കോടി രൂപ കവിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ വിവിധ വശങ്ങൾ വിലയിരുത്തി സംസാരിക്കുന്നത് ഹരിയാനയിലെ സ്റ്റേറ്റ് ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രെഡിറ്റ് ആൻഡ് റിസ്ക് മാനേജ്മെന്റിലെ മുൻ അധ്യാപകൻ പി ഡി ശങ്കരനാരായണൻ. 2014 ആഗസ്റ്റ് 15 ആ വർഷത്തെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിന്റെ ഭാഗമായി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടുകളിലെ നിക്ഷേപം 1.5 ലക്ഷം കോടി രൂപയിലധികമായി എന്നത്, 1.5 ട്രില്യൺ എന്നത് നമ്മുടെ രാജ്യത്തിന് തികച്ചും അഭിമാനാർഹമായ നേട്ടമാണ്. കാരണം ഇത് പാവങ്ങളിൽ പാവങ്ങളായവരുടെ നിക്ഷേപമാണ്. ഒരാൾക്ക് പരമാവധി 50,000 രൂപയിലധികം നിക്ഷേപിക്കാനാവുന്നില്ല ഈ പദ്ധതിയിൽ. അങ്ങനെ 44.23 കോടി ജനങ്ങൾ, ഏകദേശം ജനസംഖ്യയുടെ 1/3, ഒത്തൊരുമിച്ച് ആണ് ഇത്രയും വലിയ ഒരു തുക ബാങ്ക് നിക്ഷേപമായി സമാഹരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ബാങ്ക് നിക്ഷേപമാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനും സൂക്ഷ്മ ചെറുകിട മധ്യനിര വ്യവസായങ്ങൾക്കും വായ്പയായി ബാങ്കുകൾ നൽകുന്നത്. അതായത് ഈ 44.23 കോടി ജനങ്ങൾ രാഷ്ട്ര നിർമ്മാണത്തിൽ നേരിട്ട് പങ്കാളികളാവുകയാണ്. അതാണ് പ്രധാനമന്ത്രി ജൻധൻ പദ്ധതിയുടെ ഈ വൻനേട്ടത്തെ ഏറ്റവും അധികം പ്രസക്തമാക്കുന്നത്. മുൻപറഞ്ഞ 44.23 കോടി അക്കൗണ്ടുകളിൽ 34.9 കോടി പൊതുമേഖലാ ബാങ്കുകളിലും 8.05 കോടി എണ്ണം റീജണൽ റൂറൽ ബാങ്കുകളിലുമാണ്. മിക്കവാറും റീജണൽ റൂറൽ ബാങ്കുകൾ പൊതുമേഖലയിൽ ഉള്ളവയുമാണ്. അതായത് 97.11% അക്കൗണ്ടുകളിലും പൊതുമേഖലാ ബാങ്കുകളിലായിട്ടാണ് വിന്യസിച്ചിട്ടുള്ളത്. പാവങ്ങളുടെ സമ്പാദ്യത്തെ ഏറ്റവും ഉചിതമായ വിധത്തിൽ രാഷ്ട്ര പുനർനിർമ്മാണത്തിന്, ജനങ്ങളുടെ സമ്പത്ത് ജനോപയോഗത്തിന് എന്ന തത്വത്തിൽ ഊന്നി പ്രവർത്തിച്ച സ്വകാര്യ മേഖലാ ബാങ്കുകൾ മാറി നിന്നിടത്ത് അവസരത്തിനൊത്ത് ഉയർന്ന പൊതുമേഖലാ ബാങ്കുകളും ജൻധൻ യോജനയോടൊപ്പം പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. ഈ വരുന്ന 3 മാസത്തോടെ ഓൺലൈൻ വ്യാപാര രംഗത്തേക്ക് കടക്കാൻ കുടുംബശ്രീ തയ്യാറെടുക്കുന്നു. ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ വീടുകളിൽ എത്തിക്കുന്നതും കുടുംബശ്രീ അംഗങ്ങൾ തന്നെയാണെന്നതിനാൽ ധാരാളം തൊഴിലവസരങ്ങളും ഇതുവഴി സൃഷ്ടിക്കപ്പെടും. ദേശാഭിമാനി റിപ്പോർട്ടർ സയൻസൺ. പുതിയ കാലത്തിനനുസരിച്ച് ഓൺലൈൻ വിപണിയിൽ കൂടി സാന്നിധ്യം അറിയിക്കുകയാണ് കുടുംബശ്രീ. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് വിപണി ഓൺലൈനിലേക്ക് മാറിയ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ സജീവമായിട്ട് കുടുംബശ്രീ ഓപ്പൺ യൂട്ടിലിറ്റി നെറ്റ്വർക്കിലേക്ക് കടക്കുന്നത്. കുടുംബശ്രീ ഉൾപ്പെടെയുള്ള ചെറുകിട സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ ആവശ്യാനുസരണം വീട്ടുപടിക്കലെത്തിക്കുന്ന ഓൺലൈൻ പദ്ധതിക്കാണ് കുടുംബശ്രീ സംസ്ഥാനത്ത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 3 ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ ഓൺലൈനായി ആവശ്യപ്പെടുന്നതോടുകൂടി വീട്ടുപടിക്കൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന തരത്തിലേക്കാണ് പദ്ധതി ക്രമീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റിനാണ് നടത്തിപ്പ് ചുമതല. 1 കോടിയിൽ താഴെ വിറ്റുവരവുള്ള ചെറുകിട വ്യവസായ സംരംഭങ്ങളെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങളും ആവശ്യക്കാർക്ക് എത്തിക്കാൻ സംവിധാനമുണ്ടാവും. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് ഇത് പുതിയ തൊഴിലവസരം കണ്ടെത്താനുള്ള സാധ്യതയാണ്. ഇരുചക്ര വാഹനമുള്ള കുടുംബശ്രീ പ്രവർത്തകരെ പങ്കാളികളാക്കിക്കൊണ്ട് സാധനങ്ങൾ വീട്ടിലെത്തിക്കുന്ന രീതിയിലാണ് ഓപ്പൺ യൂട്ടിലിറ്റി നെറ്റ്വർക്കിന്റെ പ്രവർത്തനം. കോവിഡ് കാലത്ത് കോഴിക്കോട് ജില്ലയിൽ കുടുംബശ്രീ ഓൺലൈൻ വിപണന രംഗത്ത് വലിയ പ്രവർത്തനം നടത്തിയിരുന്നു. ഓണവിപണി ഓൺലൈൻ ആക്കിയതോടുകൂടി ഇന്ത്യയിൽ എവിടെ നിന്നും ഓൺലൈനായി സാധനങ്ങൾ ആവശ്യപ്പെടുകയും തപാൽ വകുപ്പിന്റെ സൗജന്യ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ വീടുകളിൽ സാധനം എത്തിക്കുകയും ചെയ്തിരുന്നു. വലിയ സ്വീകാര്യതയായിരുന്നു ഈ പദ്ധതിക്ക് ലഭിച്ചത്. ഇതിന്റെ വിജയത്തെ തുടർന്നാണ് സ്ഥിരം ഒരു ഓൺലൈൻ വിപണി കുടുംബശ്രീ തയ്യാറാക്കുന്നത്. കുത്തക ഓൺലൈൻ നെറ്റ്വർക്കിന്റെ അതേ മാതൃകയിൽ, അതേ സുതാര്യതയിൽ, അതേ വിശ്വാസ്യതയിലാണ് ഈ പ്രവർത്തനവും നടത്തുക. ഉപഭോക്താക്കൾക്ക് പരാതി അന്വേഷിക്കാനും പരിഹരിക്കാനും എല്ലാമുള്ള സംവിധാനം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നത്. വാഹനങ്ങളുടെ ആധാർ അധിഷ്ഠിത ഓൺലൈൻ ഉടമസ്ഥാവകാശ കൈമാറ്റത്തിൽ നിലവിലെ ന്യൂനത പരിഹരിക്കാനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. സോഫ്റ്റ്വെയറിൽ ആവശ്യമായ മാറ്റം വരുത്താൻ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത്
മോട്ടോർ വാഹന വകുപ്പിലെ മീഡിയ കോർഡിനേറ്റർ സാബു. മോട്ടോർ വാഹന വകുപ്പ് 8 സർവീസുകൾ ഫേസ്ലെസ് ആക്കുകയുണ്ടായി. ഫേസ്ലെസ് എന്ന് പറഞ്ഞാല് ഒരു വാഹന ഉടമയ്ക്ക് അദ്ദേഹത്തിന്റെ രജിസ്ട്രേഷൻ സർവീസുകൾ RTO ഓഫീസിൽ പോകാതെ തന്നെ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് മോട്ടോർ വാഹന വകുപ്പ് ഓൺലൈനിലൂടെ നടപ്പാക്കിയത്. പൂർണ്ണമായും ആധാർ ഓതന്റിക്കേഷൻ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഓൺലൈൻ സർവീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഉടമയുടെ ആധാർ നമ്പർ കൊടുത്താല് ആ നമ്പറുടെ ബേസിൽ അദ്ദേഹത്തിന്റെ സേവനം ലഭിക്കത്തക്ക സംവിധാനമാണ് മോട്ടോർ വാഹന വകുപ്പ് സിസ്റ്റത്തിൽ ഉണ്ടാക്കിയത്. പക്ഷെ അതിൽ ചെറിയ എറർ വന്നതെന്ന് പറഞ്ഞാല് ഈ ആധാർ ഓതന്റിക്കേഷൻ സിസ്റ്റം വെരിഫൈ ചെയ്യുന്ന ഒരു സംവിധാനം മോട്ടോർ വാഹന വകുപ്പിൽ സംവിധാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് ആധാർ ഓട്ടോമാറ്റിക് ആയി സിസ്റ്റം തന്നെ വെരിഫൈ ചെയ്തതിനു ശേഷം അതിന്റെ ഉടമയാണ് എന്ന് ഉറപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അത് ഉദ്യോഗസ്ഥർ വെരിഫൈ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനെ മാറ്റം വരുത്താൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. സിസ്റ്റം തന്നെ ഈ ആധാർ ഉടമയുടെ ആധാറാണ് എന്ന് ഉറപ്പിക്കത്തക്ക വിധത്തിൽ, അതായത് ഉടമ അറിയാതെയുള്ള യാതൊരു വിധ ട്രാൻസാക്ഷനും ഒരു വാഹനത്തെ സംബന്ധിച്ച് നടക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആധാർ ഓതന്റിക്കേഷൻ നടപ്പിലാക്കിയിട്ടുണ്ട്. സിസ്റ്റം തന്നെ ആധാറിന്റെ ആധുത ഉറപ്പാക്കുന്ന, അദ്ദേഹത്തിന്റെ ആധാറാണെന്നും ആധാർ നമ്പർ കറക്റ്റ് ആണെന്നും ഉറപ്പാക്കുന്ന ഒരു സംവിധാനം ഒരുക്കാൻ NIC യോട് മോട്ടോർ വാഹന വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണമായും ഈ ഒരു ട്രാൻസാക്ഷന്റെ സുതാര്യത നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള ഒരു നടപടിയാണ് സേവനം വിരത്തുമ്പിൽ എന്നുള്ള സർക്കാർ നയം പൂർണ്ണമായും നടപ്പാക്കുകയും RTO ഓഫീസിൽ പോകാതെ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് ഒരാളിന് അയാളുടെ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ സേവനങ്ങളും ലൈസൻസ് സംബന്ധമായിട്ടുള്ള എല്ലാ സേവനങ്ങളും നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. വനപ്രദേശങ്ങളുടെ അതിർത്തി നിർണയിക്കാനായി സ്ഥാപിക്കുന്ന ജണ്ടകളുടെ നിർമ്മാണത്തിലെ ഗുണനിലവാരമില്ലായ്മയും അതുവഴി സർക്കാരിന് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനാൽ പരിശോധിച്ച് ഈ മാസം 15 റിപ്പോർട്ട് നൽകാൻ വനം പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ വിജിലൻസ് ആൻഡ് ഇന്റലിജൻസ് വിഭാഗം ഉത്തരവിട്ടിരിക്കുകയാണ്. പ്രതികരണവുമായി വനം വകുപ്പിലെ മുൻ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് PK ഉണ്ണികൃഷ്ണൻ. രണ്ടാന്ന് പറയുന്നത് വനംവകുപ്പിന്റെ അതിരുകളിൽ ഇടവിട്ട് കെട്ടിപ്പൊക്കുന്ന ഒരു സ്ട്രക്ചറാണ്. കരിങ്കല്ല്, മണല്, സിമെന്റ് ഉപയോഗിച്ചിട്ട് അത് അടിഭാഗം വീതി കൂടിയിട്ടും മേൽഭാഗം വീതി കുറഞ്ഞിട്ടുമുള്ള ഒരു സ്ട്രക്ചർ, പിരമിഡ് എന്ന് പറയാൻ പറ്റില്ല. അത് കെട്ടിക്കഴിഞ്ഞാൽ ആ ബൗണ്ടറി വളരെ കൃത്യമായിട്ട് ഫോറസ്റ്റ് ഏരിയ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ഏകദേശം ഒരു 9,000-10,000 രൂപയോളം ഒരു ജണ്ട നിർമ്മാണത്തിന് വേണ്ടി വരും. അതിനെപ്പറ്റി ഞാൻ വനംവകുപ്പിന് അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങള് കഴിഞ്ഞ 3 വർഷമായിട്ട് നിർമ്മിച്ച ജണ്ടകളിലെ പലതിലും ആവശ്യത്തിന് സിമെന്റോ മറ്റു അസംസ്കൃത വസ്തുക്കളോ ഉപയോഗിക്കാത്ത കാരണം ഒന്ന് തൊടുമ്പോഴേക്ക് തന്നെ അത് കരിങ്കല്ലിൽ ഇളകിയിട്ട് താഴേക്ക് വീണു പോകുന്ന രീതിയിലാണ് അതിന്റെ നിർമ്മാണം. മനുഷ്യന്മാര് ചവിട്ടിയാൽ തന്നെ പൊളിയുന്ന രീതിയിലാണ് ഇപ്പൊ നിർമ്മാണം കാണുന്നത്. സാധാരണഗതിയിൽ കാട്ടാനകൾ വന്ന് ഒരസിയാൽ പോലും പൊളിഞ്ഞു പോവാത്ത രീതിയിലുള്ള നിർമ്മാണമാണ് ശരിക്കും വേണ്ടത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല, അതിന്റെ പണം ഗവൺമെന്റ് ഫണ്ടിൽ നിന്ന് കിട്ടും. ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ ചെയ്യുന്നത് വളരെ പരിതാപകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. 34 വർഷം അനുഭവത്തിൽ ജോലി ചെയ്തിട്ട് ഞാൻ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ച അതിൽ വരുന്നതിൽ ഒരുപാട് ദുഃഖം വിഷാദവും ഒക്കെ ഉണ്ട്. വനംവകുപ്പിൽ എല്ലാ പ്രവൃത്തിയും 2017 മുതൽ ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം കരാറ് അടിസ്ഥാനത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കരാറ് നൽകിക്കഴിഞ്ഞാലും ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവൃത്തി കരാറ് നിബന്ധനകൾ പ്രകാരമാണ് ചെയ്യുന്നതെന്നുള്ളത് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ട്. ആ പരിശോധന നടത്താത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ വീഴ്ചകൾ സംഭവിക്കുന്നത്. വനംവകുപ്പിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാരാണ് ഈ പ്രവൃത്തി ചെയ്യിക്കുന്നതിലുള്ള എക്സിക്യൂഷൻ വിങ്ങിലുള്ള ഏറ്റവും പ്രധാന ഉദ്യോഗസ്ഥൻ. പക്ഷെ ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്കും സിവിൽ വർക്ക്സ് ചെയ്യിക്കാനുള്ള സാങ്കേതിക അറിവ് ഉണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഗവൺമെന്റ് തലത്തിൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നടപടിയെടുക്കണമെന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. മിനിമം ബാലൻസിന്റെ നൂലാമാലകളില്ലാതെ ഏത് സാധാരണക്കാരനും ബാങ്ക് അക്കൌണ്ട് തുടങ്ങാൻ വഴിയൊരുക്കിയ കേന്ദ്ര സർക്കാരിന്റെ വിപ്ലവകരമായ നയ നടപടിയാണ് പ്രധാനമന്ത്രി ജൻധൻ അക്കൌണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ ഇടനിലക്കാർ തട്ടിയെടുക്കുന്നത് തടയാനും സാമ്പത്തിക ആശ്വാസം വേഗത്തിൽ സാധാരണക്കാരിൽ എത്തിക്കാനും ഇതുവഴി കഴിഞ്ഞു. ജൻധൻ അക്കൌണ്ട് തുടങ്ങാൻ ഇനിയും ശേഷിക്കുന്നവർക്ക് അതിനുവേണ്ട പ്രോത്സാഹനവും മാർഗനിർദ്ദേശവും നൽകാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ശ്രദ്ധ ഇത്രമാത്രം. അവതരണം K. പ്രകാശ്, ആശയം നിർവഹണം ജോൺ കുര്യൻ. ശ്രദ്ധ.